കോൺഗ്രസിന് നരേന്ദ്രമോദിയെ എതിർക്കാനല്ല, പിണറായി വിജയനെ ആക്രമിക്കാനാണ് താല്പര്യമെന്ന് സീതാറാം യെച്ചൂരി. ജയിലു കണ്ടാൽ പേടിച്ച ബിജെപിയിൽ ചേരുന്നവരല്ല ഇടതുപക്ഷ നേതാക്കൾ. സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകിയത് AKG ഭവനിലാണെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന BJP സർക്കാരിനെ പുറത്താക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ്. രാജ്യം നേരിടുന്ന പല വിഷയങ്ങളിലും BJPക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. പൗരത്വ ഭേദഗതിയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടങ്ങൾക്ക് ആദ്യമിറങ്ങിയത് ഇടതുപക്ഷമാണ്. ജയിലുകൾ കണ്ടാൽ ഭയക്കുന്നവരല്ല ഇടതുപക്ഷ നേതാക്കൾ. BJP വിരട്ടിയാൽ കൂട്ടത്തോടെ BJPയിൽ ചേരുകയാണ് കോൺഗ്രസ് നേതാക്കൾ. മോദിയെ എതിർക്കുന്നതിന് പകരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമെന്നും യെച്ചൂരി പറഞ്ഞു. They don't have that courage and then they charge us as being collaborating and compromising with Narendra Modi. On every fact it is the left and the CPIM which has been in the forefront of opposition to Modi, and it is the Congress and the other parties of the UDF who have been backsliding, and their commitment to the opposition was not that firm. Today in Delhi is known as the new Congress party because bulk of its candidates today are all former Congress leaders. It is this fact that proves the point that it is in collaboration with Modi and the BJP that this attack against the LDF and the Chief Minister Pinrai Vijayan is mounted by the UDF today. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ അംഗങ്ങൾ ഉണ്ടായപ്പോഴാണ് ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾക്കായി പല പദ്ധതികൾക്കും തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. BJPയെ എതിർത്ത് തോൽപ്പിക്കാൻ ഇടതുപക്ഷ MPമാരുടെ എണ്ണം വർദ്ധിക്കണമെന്നും യെച്ചൂരി വ്യക്തമാക്കി. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരാണ് മോദി സർക്കാർ. ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികളാണ് BJP അഴിമതി നടത്തിയതെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു യെച്ചൂരി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.